മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച കേരളത്തിനുള്ള പരിഗണനയ്ക്കും അപ്പുറത്ത് ദേശീയതലത്തിൽ തന്നെ ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന ന്യൂനപക്ഷ മുഖമായാണ് ജോർജ് കുര്യൻ മൂന്നാം മോദി മന്ത്രിസഭയിൽ അംഗമാകുന്നത്. ക്രൈസ്തവ വിഭാഗത്തിന് ബി ജെ പിയുടെ അനുഭാവം ഉണ്ടാക്കും വിധം രാജ്യത്തുടനീളം നടത്തി വന്ന പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് കേന്ദ്രമന്ത്രി പദവി. ബി ജെ പി ഉണ്ടായ കാലം മുതൽ കോട്ടയത്തുകാരൻ ജോർജ് കുര്യൻ ബി ജെ പിക്കാരനാണ്. പാർട്ടിക്ക് സ്വന്തമായൊരു ഓഫീസോ എന്തെങ്കിലും അധികാരത്തിലെത്തുമെന്ന വിശ്വാസമോ ഇല്ലാതിരുന്ന കാലം മുതലുള്ള മികച്ച സംഘാടകൻ. നാട്ടകം കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വിദ്യാർത്ഥി ജനതാ നേതാവിൽ നിന്നാണ് തുടക്കം. നിലയ്ക്കൽ സമരകാലത്ത് സഭയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും മാത്രമല്ല കുടുംബത്തിൽ നിന്ന് പോലും നേരിട്ട വെല്ലുവിളികളെ അതിജീവിച്ചായിരുന്നു യുവമോർച്ചയിലൂടെയുള്ള വളർച്ച. ഒ രാജഗോപാൽ കേന്ദ്ര സഹമന്ത്രിയായപ്പോൾ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി ദില്ലിയിലെത്തി. ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗമായും സംസ്ഥാന സെക്രട്ടറിയായും സംസ്ഥാന വക്താവായും സംഘടനാതലത്തിൽ നിർണായക ചുമതലകൾ. ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി ചുമതലയേറ്റെടുത്ത ജോർജ് കുര്യൻ ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പിയോട് അടുപ്പിക്കാൻ രാജ്യത്തുടനീളം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ കൂടിയാണ് നേതൃത്വത്തിന് പ്രിയങ്കരനായത്. മണിപ്പൂർ കലാപം തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തുപോലും ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ ശക്തമായ പ്രതിരോധം തീർത്തു. അധികാര തർക്കത്തിലും സംസ്ഥാന ബി ജെ പിയിൽ മാറിമറിഞ്ഞ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിലും പക്ഷം പിടിക്കാൻ പോയില്ല. പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ജോർജ് കുര്യൻ ദേശീയ നേതാക്കളുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താനുള്ള പാനലിലെ അംഗം കൂടിയാണ്. രാമജന്മഭൂമി പ്രശ്നമടക്കം ബി ജെ പിയുടെ തീവ്ര നിലപാടുകളെ എക്കാലത്തും ശക്തമായി പിന്തുണയ്ക്കുന്ന അതിശക്തമായി ന്യായീകരിക്കുന്ന ജോർജ് കുര്യൻ ആർ എസ് എസിനും അത്രമേൽ പ്രിയപ്പെട്ട ന്യൂനപക്ഷ നേതാവാണ്. ഒരു സീറ്റിലെ വിജയം മാത്രമല്ല, കേരളത്തിലെ ബി ജെ പിയുടെ മെച്ചപ്പെട്ട പ്രകടനത്തിൽ ക്രൈസ്തവ വിഭാഗത്തിനുള്ള സ്വാധീനവും സഭയെ സംഘടനയോടടുപ്പിക്കുന്നതിൽ ജോർജ് കുര്യൻ വഹിച്ച പങ്കുമെല്ലാം പരിഗണിച്ചാണ് മൂന്നാം മോദി സർക്കാരിലെ ഈ മന്ത്രി പദവി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.